പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ പ്രൈസ് ഫ്രൈസലോൺ ഹല്ലയിലിയ വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഈ തിരുവചനം പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും ഒരു കൊച്ചു തിരുവചനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നതിൻ്റെ ഒരു അർത്ഥമാണ് ദൈവഭരണം അന്വേഷിക്കുക ദൈവഭരണത്തിന് കീഴിലാവുക എന്നുള്ളത് ബഹുമാനപ്പെട്ട വനക്കിലൻ സൂചിപ്പിക്കുമ്പോലെ നിൻ്റെ കർത്തൃത്വം ഉടമസ്ഥതാവകാശം ദൈവത്തിന് കൊടുക്കുക ദൈവം നിന്നെ ഭരിക്കാൻ തുടങ്ങട്ടെ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും സഹോദരങ്ങളെ ഈ വചനത്തിൻ്റെ ഒരു വ്യാഖ്യാനം വിസ്ത പൗലോ സപ്പോസ്സലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം പതിനേഴാം തിരുവചനം ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള ആനന്ദവുമാണ് ഒരു ചെറിയ സംഭവം എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഞാനൊരു മിഷണറിയായിട്ട് ആഫ്രിക്കയിൽ ഏകദേശം ഏഴ് വർഷക്കാലം ഉണ്ടായിരുന്നു ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലെ നെയ്റോബിൻ സിറ്റിയിലുള്ള ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിലായിരുന്നു ഞാനവിടെ ചെന്ന അവസരത്തിൽ ഒരു ആഫ്രിക്കക്കാരൻ്റെ ഒരു കെനിയക്കാരൻ്റെ അനുഭവം കേൾക്കാനായിട്ടിടയായി അതെന്നെ ഒരുപാട് സ്പർശിച്ചു നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ പേര് ഡേവിഡ് എന്നാണ് ഒരു ടൂറിസ്റ്റ് കമ്പനി നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം ആഫ്രിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് മസായി മാറ എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് വന്യമൃഗങ്ങൾ ഒരുമിച്ച് മേയുന്നൊരു സ്ഥലം പ്രത്യേകിച്ച് സ്വദേശത്ത് നിന്നുള്ളവർ വിദേശ ടൂറിസ്റ്റുകൾ അവിടെ സന്ദർശിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വാഹനം അറേഞ്ച് ചെയ്ത് അവരെ അവിടേക്കും കൊണ്ടുപോവുക തിരിച്ചു കൊണ്ടുവരിക ആ സ്ഥലമെല്ലാം കാണിക്കുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥനാണ് അദ്ദേഹം അദ്ദേഹം ഒരു കത്തോലിക്കനാണ് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അവിടെ അവിടെയുണ്ടായ ആഭ്യന്തര കലാപം മൂലവും സാമ്പത്തിക മാന്ദ്യം മൂലവും ഈ ബിസിനസ് ഒത്തിരി തകർച്ചയിലേക്ക് പോയി അപ്പോൾ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു ബാങ്ക് ലോണൊക്കെ എടുത്തു പക്ഷേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ കമ്പനി ഏകദേശം പൂട്ടുന്ന അവസരത്തിലെത്തി അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ സ്റ്റാഫുകൾ ഓരോ ഓരോരുത്തരായിട്ട് പോകാനായിട്ടിടയായി അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ശക്തമായൊരു പ്രാർത്ഥനയിലേക്ക് അദ്ദേഹം വന്നു പലപ്പോഴും നമ്മൾ പലരും അങ്ങനെയാണ് ഒരു തകർച്ച വരുമ്പോഴാണ് നമ്മളൊരു പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ ഒരു ധ്യാനത്തിനൊക്കെ പോകുന്നത് പലപ്പോഴും അങ്ങനെയാണല്ലോ അപ്പോൾ അദ്ദേഹം അങ്ങനെ തന്നെ കടന്നു വന്നു ശക്തമായ പ്രാർത്ഥനയൊക്കെ നടത്തിയെങ്കിലും കാര്യമായ വ്യത്യാസമൊന്നും വന്നില്ല അപ്പോൾ അദ്ദേഹം തന്നെ ചിന്തിച്ചു ഇതിൽ വലിയ കാര്യമൊന്നുമില്ല ഇതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം ഭാര്യയോടും മക്കളോടൊക്കെ പറഞ്ഞു ഞാൻ എത്രയോ നാളായിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരവൊന്നും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഇങ്ങനെയാണ് ഞാൻ അവസാനമായിട്ട് അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പോകും അതോടുകൂടി ഈ പള്ളിയുമായിട്ടുള്ള ബന്ധം ഞാൻ നിർത്തുകയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് അങ്ങനെ അവസാനമായിട്ട് അദ്ദേഹം പള്ളിയിൽ വന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അദ്ദേഹം പറഞ്ഞ് കേട്ടതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവസാനമായിട്ട് അദ്ദേഹം ഞായറാഴ്ച ദിവസം പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ നേരോബിയിൽ തന്നെയുള്ള ഡോൺ ബോസ്കോ അച്ഛന്മാർ നടത്തുന്ന പള്ളിയിലേക്കാണ് അദ്ദേഹം പോകുന്നത് ആ ഇടവക്കാരനാണ് അപ്പോൾ അവിടുത്തെ വിടവക വികാരി ഒരു മലയാളി അച്ഛനായിരുന്നു അപ്പോൾ അദ്ദേഹം നോമ്പുകാലമായതുകൊണ്ടൊരു ധ്യാന ശുശ്രൂഷ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഈ പള്ളിയിലേക്ക് വരുമ്പം കുർബാനയ്ക്ക് ശേഷം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഈ ധ്യാനം അങ്ങ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അദ്ദേഹം അവസാനമായിട്ട് ഞായറാഴ്ച കുർബാനയ്ക്ക് വന്ന് തിരിച്ചു പോകാൻ വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് വചനം കേൾക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം തോന്നി അങ്ങനെ അദ്ദേഹം വചനം കേൾക്കാനായിട്ട് ആരംഭിച്ചു അങ്ങനെ വചനം കേൾക്കാനായിട്ട് ആരംഭിച്ചപ്പോഴാണ് പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ അദ്ദേഹത്തിന് കിട്ടുന്നത് അപ്പോൾ അദ്ദേഹം ഒരു കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞതിങ്ങനെയാണ് ഞാൻ ദൈവഭരണത്തിന് കീഴിലല്ല ദൈവഭരണത്തിന് കീഴിലല്ല ഇപ്പോഴുള്ളത് അദ്ദേഹത്തെ ഭരിക്കുന്ന മറ്റു പല ചിന്തകളും കാര്യങ്ങളുമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഒന്ന് സാമുവയിൽ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത് അവ വ്യർത്ഥമാണ് അപ്പോൾ നമ്മളെ രക്ഷിക്കാൻ കഴിവില്ലാത്തത് നമുക്ക് ഉപകരിക്കാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ തിരിയുന്നത് വ്യർത്ഥമാണ് ഇങ്ങനെയുള്ളൊരു കാര്യത്തിലൂടെയാണ് ഈ ഒരു രീതിയിലാണ് തൻ്റെ ജീവിതം പോയിരുന്നത് എന്ന് ഡേവിഡ് എന്ന ഈ സഹോദരൻ തിരിച്ചറിഞ്ഞു എന്നിട്ട് അദ്ദേഹം നല്ലൊരു കുംഭസാരത്തിന് തീരുമാനമെടുത്തു അങ്ങനെ ആ ദിവസം മുഴുവൻ ദേവാലയത്തിൽ ചെലവഴിച്ച് പിറ്റേ ദിവസം നല്ലൊരു കുംഭസാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി അദ്ദേഹം കണ്ണുനീരോടെ കുമ്പസാരിക്കുകയാണ് പാപങ്ങളെല്ലാം അവർ പേപ്പറിൽ വെച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മനോഹരമായ കുമ്പസാരം അദ്ദേഹം നടത്തി അത് കഴിഞ്ഞപ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം അദ്ദേഹത്തിന് അനുഭവപ്പെടാനായിട്ട് തുടങ്ങി അപ്പോൾ അവിടെ ഈ ധ്യാനം നയിച്ചുകൊണ്ടിരുന്ന അച്ഛനൊരു ചോദ്യം ചോദിച്ചു നിങ്ങളിൽ പലർക്കും പ്രാർത്ഥന വിശുദ്ധ കുർബാന ഒരു ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി പിന്നെ എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ അത് അദ്ദേഹത്തോട് ചോദിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തന്നെ അത് അനുഭവപ്പെട്ടു ഏതായാലും ഈ ധ്യാനം എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ തീരുമാനത്തിൽ ഒന്ന് മാറുകയാണ് ഏതായാലും കുടുംബ പ്രാർത്ഥനയൊക്കെ അദ്ദേഹം ആരംഭിച്ചു അങ്ങനെ വളരെ നല്ല ഒരു ജീവിതം നയിച്ചു മുന്നോട്ട് പോവുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കടബാധ്യത അങ്ങനെ തന്നെ നിൽക്കുന്നു വലിയ കോടികളുടെ കടമുണ്ട് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറയുന്ന പറഞ്ഞൊരു കാര്യമാണ് ഇതാ ഈ ബാങ്കിലേക്ക് ഇദ്ദേഹത്തിന് എന്തുമാത്രം കടവുണ്ടായിരുന്നു അതിലും അധികം തുക ആരോ നിക്ഷേപിച്ചു ഇങ്ങനെ ബാക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പൈസ വന്നു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു അത്ഭുതമായി അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് വിളിച്ച് പറയുകയാണ് ഇതാ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ എല്ലാം വന്നു കഴിഞ്ഞു അപ്പോൾ വലിയ സന്തോഷമായെങ്കിലും ഒരു സത്യസന്ധനായ വ്യക്തി ആയതുകൊണ്ട് ഇങ്ങനെ വചനമൊക്കെ കേട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം അത് ബാങ്കിൽ അന്വേഷിച്ചു ഇതാരാണ് ഈ പൈസ നിക്ഷേപിച്ചത് എന്ന് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളിതൊന്നും അന്വേഷിക്കാറില്ല ആ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതോ പോകുന്നതോ ഒന്നും ഞങ്ങളുടെ ഒരു ജോലിയല്ല അപ്പോൾ പക്ഷേ ഇദ്ദേഹത്തിന് വലിയൊരു കടമുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഇത്രയും വലിയ കടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് അന്വേഷിക്കാം അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം അവരത് അന്വേഷിച്ചപ്പോൾ വിദേശത്തു നിന്നുള്ള ഒരു ഏജൻസി ആഫ്രിക്കയിലെ ഒരു ഗ്രാമങ്ങളുടെ വികസനത്തിനായിട്ട് കൊടുത്ത തുക അക്കൗണ്ട് തെറ്റി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതാണ് അപ്പോൾ അദ്ദേഹം ആ ബാങ്കുകാരുടെ സഹായത്തോടെ ആ ഏജൻസിയെ വിവരമറിയിച്ചു അപ്പോൾ അവരും വലിയൊരു സങ്കടത്തിലായിരുന്നു കാരണം ഈ അയച്ച പൈസ മറ്റൊരു അക്കൗണ്ടിലേക്ക് പോയി പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുന്നത് ബുദ്ധിമുട്ടാണ് അതറിയാവുന്നതുകൊണ്ട് തന്നെ അവരൊരു പ്രയാസത്തിലായിരുന്നു എന്നാൽ ഇദ്ദേഹം അത് വിളിച്ചു പറഞ്ഞപ്പോൾ ആ സത്യസന്ധത അവരെ ഒത്തിരി സ്പർശിച്ചു അപ്പോൾ ആ ഒരു ഏജൻസിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന വ്യക്തി ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ് ഈവൻ ദോ വി കമ്മിറ്റഡ് എ മിസ്റ്റേക്ക് ബട്ട് ഗോഡ് വിൽ നോട്ട് കമ്മിറ്റ് എ മിസ്റ്റേക്ക് ഞങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയെങ്കിലും ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റില്ല അപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ച് അവർ അന്വേഷിച്ചറിഞ്ഞു അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണെന്നും അവർ ദൈവവിശ്വാസിയാണെന്നും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അവർ പറയുകയാണ് ഈ പണം നിങ്ങളെടുക്കുക നിങ്ങൾ ഈ ചെയ്യുന്ന ജോലി ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക ദൈവനാമം മഹത്വപ്പെടട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു സംഭവം സത്യത്തിൽ അദ്ദേഹത്തിന് വലിയൊരു മാറ്റം വരുത്തി അദ്ദേഹം ഇങ്ങനെയാണ് ഞാൻ ഒരു വലിയ പ്രയാസത്തിലൂടെ കടന്നു പോയപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു ആ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കാനായിട്ട് ആരംഭിക്കുകയാണ് അന്നോട്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു പക്ഷേ ദൈവം ഇങ്ങനെ മറ്റൊരു വ്യക്തിയിലൂടെ എന്നെ സഹായിച്ചതുകൊണ്ട് ഞാൻ ഈ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കാനായിട്ട് ആരംഭിക്കും എന്നൊരു തീരുമാനമെടുത്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇടവകയിലും ആ പല ഗ്രാമങ്ങളിലും പോയി അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം അദ്ദേഹം പറയുകയാണ് അങ്ങനെ ഒരു ധ്യാനാവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം ഞാനും കേൾക്കാനായിട്ടിടയായി പ്രൈസലോൺ നമ്മൾ നോക്കിക്കേ ഒരു വ്യക്തി ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് പോയ സമയത്ത് ആ വ്യക്തിയിലുണ്ടായ വലിയൊരു മാറ്റം അതുവരെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ രീതി തന്നെ ഈ സാമ്പത്തിക കടബാധ്യത മാറ്റിത്തരണമേ എന്നായിരുന്നു എന്നാൽ ഇതാ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ രീതി തന്നെ മാറി അദ്ദേഹം തന്നെ പോലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി ആരംഭിച്ചു ദൈവവചനത്തിൽ ജീവിക്കാനായിട്ട് ആരംഭിച്ചു ക്രൈസ്തലോൺ ഹാലേലിയ അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നതാണല്ലോ ദൈവത്തിൻ്റെ വചനം ഇതാ ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിച്ച് ചെന്നപ്പോൾ അത് തിരുവചനങ്ങളിലൂടെ കേൾക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവ കീഴിലേക്ക് വരാനും ആ തുടങ്ങിയ സമയത്ത് തന്നെ ഇതാ ദൈവമതത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മനസ്സിനെ ദൈവഹിതത്തിന് സമർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ബലി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിനെ ദൈവഹിതത്തിന് വിധേയപ്പെടുത്തുക ദൈവഭരണത്തിന് കീഴ്പ്പെടുത്തുക എന്നുള്ളതും ഒരു ബലിയർപ്പണം തന്നെയാണ് സമർപ്പിക്കപ്പെട്ട ആത്മാവിന് ആന്തരികമായിട്ട് ഈ ലോകത്തെ ആവശ്യമില്ല ഒന്ന് സാമൂഹ്യയിൽ പതിനഞ്ച് ഇരുപത്തിമൂന്ന് വചനം പറയുകയാണ് മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ് മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ് മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും ചില കാര്യങ്ങളിൽ നമ്മൾ പിടിവാശി പിടിക്കുന്നതും എൻ്റെ ഇഷ്ടം നടക്കണം ഞാൻ ഞാൻ ചിന്തിക്കുന്ന പോലെ മറ്റുള്ളവർ ചിന്തിക്കണം എന്ന് പിടിവാശി പിടിക്കുന്നത് വചനപ്രകാരം മന്ത്രവാദം പോലെയാണ് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയുള്ള അനാവശ്യമായ പിടിവാശികൾ മത്സരബുദ്ധി മർക്കടമുഷ്ടി നമ്മളെ വിട്ടുപോകുന്നത് ദൈവഭരണത്തിൻ കീഴിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നല്ലവനായ ദൈവം നമ്മളോട് എത്രയോ വലിയ കരുണയാണ് കാണിക്കുന്നത് ഞാൻ മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളോട് പറയാം കോയമ്പത്തൂർ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ദുഃഖമായിരുന്നു സ്വന്തമായിട്ടൊരു കുടുംബം ഇല്ല എന്നുള്ളത് കുറേ കാലം വാടക വീട്ടിൽ താമസിച്ച ഈ മനുഷ്യൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് കാണാനിടയായപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എൻ്റെ കണ്ണുനീര് ദൈവം കണ്ടു ഇപ്പോഴിതാ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് കിട്ടി അത് വെഞ്ചരിച്ചു അവിടെ ഒന്നൊന്ന് പ്രാർത്ഥിക്കണം എന്നിങ്ങനെ ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ ആ സഹോദരൻ്റെ വീട്ടിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു അദ്ദേഹം വീട് ഒരുക്കുന്ന സമയത്ത് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ മദ്യപാനത്തിനൊരു വ്യത്യാസമില്ലാച്ചാ അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം അദ്ദേഹത്തോടൊന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ വീട് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടിയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ചേട്ടൻ ഇപ്പോഴും ഈ മദ്യപാനം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അതിപ്പോഴും ഉണ്ടാ എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എത്ര വർഷമായി അപ്പോൾ അദ്ദേഹം പറയണം നാല്പത്തി നാല് വർഷമായി പതിനാലാമത്തെ വയസ്സിൽ ആരംഭിച്ചതാണ് അപ്പോൾ പലപ്പോഴും തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം വീണ് പോവുകയാണ് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹത്തോട്ടൊരു കാര്യം പറഞ്ഞു ഞാനൊരു ചെറിയ കാര്യം പറയും അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു മനസ്സിൽ കിട്ടിയ പ്രേരണ അനുസരിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എല്ലാ ദിവസവും ഒരു മണിക്കൂർ സമയം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പോയിരിക്കുക എന്നിട്ട് ദൈവത്തോട് ഈ ബലഹീനതകളെല്ലാം പറയുക ആദ്യം അതാണ് ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർവാനയ്ക്ക് പോവുക അതിനുശേഷം ഒരു മണിക്കൂർ സമയം നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ആ പള്ളിയിൽ പോയിരുന്ന് ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞു ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചെറുക്കപ്പെടും അപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു അങ്ങനെ ആ വികാരിച്ചോണ്ട് പോയി പറഞ്ഞ് അദ്ദേഹം എന്നോട് ചോദിച്ചു എത്ര ദിവസമാണ് ഞാൻ പള്ളിയിൽ ഇങ്ങനെ പോകേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞൊരു നാൽപ്പത് ദിവസമെങ്കിലും പോകണം അങ്ങനെ പോയി പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവം നിങ്ങളെ സഹായിക്കും ദൈവം അനുഗ്രഹിക്കും ഞാൻ അതിൻ്റെ കൂടെ ഓർക്കുകയാണ് അവർ പറഞ്ഞൊരു കാര്യം ഈ മക്കളൊന്നും വീട്ടിൽ വരാറില്ല കാരണം ഇദ്ദേഹം വന്ന് ഈ മദ്യപിച്ച് കുട്ടികളുമായിട്ട് വഴക്കിടുകയാണ് നിസ്സാര കാര്യത്തിന് ദേഷ്യം വഴക്ക് അവരെ പോലും പ്രാർത്ഥിക്കാൻ അനുവദിക്കുന്നില്ല കുടുംബത്തിലുള്ള സമാധാനം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മക്കൾ പോലും വീട്ടിലേക്ക് വരാറില്ല അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് ജീവിതം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ വീട് ആശീർവദിക്കപ്പെട്ടൊരു വീടാണ് യഥാർത്ഥത്തിൽ ആശീർവദിക്കേണ്ടത് നിങ്ങളുടെ മനസ്സും ശരീരവും നമ്മുടെ ശരീരമാണല്ലോ ദൈവത്തിൻ്റെ ആലയം അവിടെ ദൈവം ഭരിക്കാൻ തുടങ്ങുമ്പോൾ വലിയൊരു മാറ്റം ജീവിതത്തിൽ വരും ഏതായാലും അവരത് സമ്മതിച്ചു അങ്ങനെ അദ്ദേഹം പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ് ആ മദ്യപിക്കണമെന്നുള്ള ആഗ്രഹം പോലും പോയി ദൈവമെടുത്ത് മാറ്റി അപ്പോൾ അദ്ദേഹം അതിനെ കൃത്യസമയത്ത് മദ്യപിച്ചില്ലെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുക ആ വിത്ത് ഡ്രോവൽ സിംഡൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു ചെന്ന് ഒരു മണിക്കൂർ സമയം ദൈവദ്രോമിൽ ദുരൂമിൽ ഇടയാക്കിയപ്പോൾ ദൈവം അനുവദിച്ചപ്പോൾ അദ്ദേഹം അതിനെ ശ്രമിച്ചപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവം ഇടപെടാൻ തുടങ്ങി ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തന്നെ വിട്ടുപോയി ഈ മദ്യപിക്കണം എന്നുള്ള ആഗ്രഹം തന്നെ വിട്ടുപോയത് ദൈവസന്നിധിയിൽ പോയിരുന്നപ്പോഴാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മക്കൾ ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് വരാൻ തുടങ്ങി ഇവർ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്ത മക്കൾ ഇതാ വീട്ടിലേക്ക് വരാൻ തുടങ്ങി അവർ താമസിക്കാൻ തുടങ്ങി ആ കുടുംബത്തിൽ എന്തെന്നില്ലാത്ത ആനന്ദവും സമാധാനവും കടന്നു വന്നു എന്ന് അവർ വിളിച്ച് പറഞ്ഞു അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ ദൈവം മറ്റെല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യും ആയതിനാൽ ഒരു വ്യക്തി തൻ്റെ ഇഷ്ടത്തെ ഇല്ലായ്മ ചെയ്ത് ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കലാണ് ഒരു ബലി ആ സമയത്ത് ദൈവം ആ വ്യക്തിയെയും കുടുംബത്തെയും ആ ദേശത്തെയും തന്നെ അനുഗ്രഹിക്കും പ്രൈസലോൺ ഹാലേലിയ ലൂക്കാടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയെട്ടാം തിരുവചനം പരിശുദ്ധ അമ്മയുടെ വചനം മാതാവ് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ദൈവപുത്രൻ ആ അമ്മയുടെ ഉദരത്തിൽ ജന്മം കൊള്ളുവാൻ ഇടയായത് അമ്മ പറഞ്ഞു എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് സ്വർഗം ഭൂമിയിലേക്ക് കടന്നു വന്നത് ആയതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലവനായ ദൈവം ഇന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ മകനെ എൻ്റെ മകളെ നീ ആദ്യം ദൈവത്തിൻ്റെ വഴികൾ അന്വേഷിക്കുവിൻ ദൈവത്തിൻ്റെ രാജ്യം നീ തേടുവിൻ ദൈവത്തിൻ്റെ നീതി നീ അന്വേഷിക്കുവിൻ അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും ആയതിനാൽ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ നമ്മുടെ പല ആഗ്രഹങ്ങളെയും ദൈവ തിരുവുമ്പിൽ അടിയറവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുവാനും നമ്മൾ പരിശ്രമിക്കുമ്പോൾ നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കും നമ്മിലൂടെ മറ്റുള്ളവരെയും അവിടുന്ന് അനുഗ്രഹിക്കും അതിനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ നിന്റെ രാജ്യവും നിൻ്റെ നീതിയും അന്വേഷിക്കുവാനും അവിടുത്തെ സമാധാനത്താലും അവിടുത്തെ സന്തോഷത്താലും നിറയപ്പെടാനും എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാനായിരിക്കുന്ന സമൂഹത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അതുവഴി അങ്ങയുടെ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ആയിരിക്കുന്ന ജോലി മേഖലകളെയും നല്ലവനായ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ